ഗവർണറുടെ പ്രവർത്തികൾ ഓരോ ദിവസവും പോകുന്തോറും കേരളത്തിലെ ജനങ്ങൾക്ക് തലവേദനയാവുകയാണ്. ഗവർണർ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കേരള ഗവർണർ ആണെന്ന കാര്യം അദ്ദേഹം മറന്നു പോകുന്നു. RSS നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2 വർഷത്തെ ബില്ല് പിടിച്ചു വെച്ചതുൾപ്പെടെ ഇന്ന് കാണിച്ചു കൂട്ടുന്നതെല്ലാം കേരളത്തോട് കാണിക്കുന്ന നെറുകേടുകളാണ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ഗവർണർ ഈ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അത് കേരളത്തിൽ നടപ്പാകില്ല എന്ന് ഇങ്ങേർക്ക് ആരെങ്കിലും പറഞ്ഞുകൊടുത്താൽ നന്നായിരിക്കും. ഇന്നുവരെ കേരളത്തിൽ ഒരു അക്കൗണ്ട് പോലും തുറക്കാൻ BJP കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ഗവർണർ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് കാറ്റിൽ പറത്തി കളയാൻ ചുണയുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടെന്ന് ഗവർണറും കൂട്ടരും ഒന്ന് അറിഞ്ഞുവെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി. കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത്. RSS നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചത്. അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുന്നത്? ആ രീതിയിലാണോ ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്? എത്ര വിവേകമില്ലാത്ത നടപടിയാണിത്. അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്ന് ആലോചിക്കും. ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത്? ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കുടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്? നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.